അച്യുതബാധനുവേണി അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ ദുരിതാശ്വാസ സഹായത്തിലേക്കുള്ള ഒരു ചെറിയ സംഭാവനയാണ്. ഞാൻ ഇന്നലെ കോൺഫറൻസ് കോളിലെ ഒരു കൗൺസിൽ മീറ്റിംഗ് കൂടി, അപ്പോൾ ഞാൻ മൂന്ന് ഘട്ടമായിട്ട് സഭയുടെ അതേ മര്യാദയിൽ തന്നെ, അതായത് ഒരു കോടി രൂപയുടെയെങ്കിലും പ്രവർത്തനങ്ങൾ സഭയോട് ചേർന്ന് ചെയ്യാനുള്ളത്. ഒരു 10 ലക്ഷം ക്യാഷായിട്ട് ആദ്യം അയക്കുന്നു. പള്ളികൾ പലതും സഹകരിച്ച് നമുക്ക് സാധന സാമഗ്രികൾ കുറെ അയച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും രണ്ട് ഷിപ്മെന്റ്, ഒന്ന് ബോംബെ ഡയസുമായി ചേർന്ന് പൂനെയിൽ നിന്ന് ഇന്ന് ഒരു ഷിപ്മെന്റ് വരുന്നുണ്ട്. രണ്ടാമതൊന്ന് ഗാന്ധിധാമിൽ നിന്ന് കൂടെ കുറെ സാധനങ്ങൾ നമുക്ക് പുറത്തു നിന്നുള്ള സാധനങ്ങളും ചേർന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അഹമ്മദാബാദ് പ്രദേശം മുതൽ ഇങ്ങോട്ടുള്ളത് ഗാന്ധിധാമിൽ നിന്ന്, പിന്നെ ഒരു ഒരു ഫ്ലൈറ്റ് ഷിപ്മെന്റ് ഇൻഡോറിൽ നിന്നും ചെയ്യാനായിട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ മസ്കറ്റിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അവരും കൂടെ വളരെ ആക്റ്റീവായിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യത്തെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുഡ്, അക്കോമഡേഷൻ, ക്ലോത്തിങ്, മിനിമം മെഡിക്കൽ ഫെസിലിറ്റി, രോഗം പടരാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫേസിലെ ക്ലീനിങ്, വളരെ എല്ലാ വീടുകളിലും ഈ ചെളി വന്ന് ഇങ്ങനെ ഒരടിയൊക്കെ ഉയരത്തിലുണ്ട്. ആ ക്ലീനിങ് പിന്നെ പൂർണമായി വീട് നശിച്ചവരുണ്ട്, ഭാഗികമായി നശിച്ചവരുണ്ട്. അത് ഓരോ ഭദ്രാസന സെക്രട്ടറി ഏത് ഫ്ലഡ് അഫക്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് അവര് നമുക്ക് ലിസ്റ്റ് കൊടുത്തു, ആ ലിസ്റ്റ് ഞാൻ തരാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ആ ലിസ്റ്റ് തരാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് എവിടാണ് നമുക്ക് ഇത് എന്തുമാത്രം പങ്കുവെക്കാനൊക്കും എന്നുള്ളത് അത് സഭയുടെ ഒരു മൊത്തം കോർഡിനേഷൻ ആയിട്ട് പോകണം. അപ്പൊ സാധനങ്ങളൊക്കെ ആർക്ക് എവിടെ കൊടുത്തിട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. സാധനങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പം എബ്രഹാം തോമസിനും മനുഷ്യനച്ചും എ ബി നച്ചും നമുക്ക് 24 മണിക്കൂറും ഇവിടെ തന്നെ താമസം, ഇവിടെ തന്നെ നമ്മൾ ആഹാരം. അപ്പൊ അദ്ദേഹം അവരൊരു ഇൻസൈഡ് കർട്ടൻ ആൾക്കാരാണ്, അവർക്ക് പേരും പെരുമയൊന്നും വേണ്ട. പിന്നെ അതൊന്ന് വിപുലീകരിച്ചാൽ കൊള്ളാമെന്നൊക്കെ വിചാരമുണ്ട്. എല്ലാ ഭദ്രാസന സെക്രട്ടറിമാരെയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് ഈ അവരുടെയും കൂടെ ഒരു സാധ്യത ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ വർക്കിംഗ് കമ്മിറ്റി നമ്മളൊരു ആലോചന സമിതിയാണ്, ഈ പേര് രണ്ടും ഒന്നാണ്. ഉള്ളവരെ വിളിച്ചിട്ട് ഇതുവരെ നമ്മൾ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായിട്ട് അവരെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അത് ഇന്ന് ചെയ്യണം, ഇന്ന് 2 മണിക്ക് വർക്കിംഗ് ആലോചന സമിതി. വെള്ളിയാഴ്ച രാവിലെ 10:30 ഒരു അവൈലബിൾ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ എല്ലാവരുടെയും കോർഡിനേഷൻ വേണം. സഭയ്ക്ക് ഒരു വലിയ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു ഒരു രീതി ഉണ്ടാകണം. പിന്നെ അത് പിന്നെ ലിസ്റ്റ് പറ്റ ഇനി അതിൽ നിന്ന് നമുക്ക് എത്ര പെർസെന്റേജ് നോൺ ഓർത്തഡോക്സുകാർക്ക് കൊടുക്കാൻ നോക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പോഴും ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാത്തവരുണ്ട്, അതായത് വീട്ടിൽ തന്നെ പഴയ ചുറ്റും വെള്ളമുണ്ട്. അങ്ങനെ അവർക്ക് സപ്ലൈ, അതെ, അവർ വള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാഷിന്റെ കാര്യത്തിൽ നമ്മൾ ഒരേ ഒരു ഇവിടുത്തെ കലാമിറ്റിയിലൂടെ അതിനാണ് ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നത് കൂടുതൽ. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ ഇതിന്റെ ആ തരംഗം പോകും. അതിനു മുമ്പ് തന്നെ വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയേ പറ്റത്തുള്ളൂ. ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്ത് ക്യാമ്പുകൾ സന്ദർശിച്ചത് സഭാംഗങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. എന്നോട് പറഞ്ഞു എവിടേക്ക് എന്ന് പറയുന്നത്, അവിടെ ചെന്ന് നോക്കിയപ്പോഴ് എല്ലാവരുടെയും പോണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മൂന്നാല് ദിവസം കൂടി ഉണ്ട്. ഇന്നലെ മെഴുകലിന്ന് ചോദിച്ചു, ഇന്നലെ ഒരു 8-10 ക്യാമ്പിൽ പോയി. അതിലെ ആറന്മുള ക്യാമ്പിലേക്ക് ഒരു മഹാരാഷ്ട്ര മന്ത്രിയും 30 മെഡിക്കൽ ഡോക്ടേഴ്സും വന്നു. അത് ഈ വീണ എങ്ങനെയുണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ തോന്നുന്നു. വീണ അവിടെ ഒരു സെർവൻ ഗേൾ പോലെ കൂടി നടക്കുകയാണ്. അപ്പൊ അത് ഇത് നമ്മളൊക്കെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴും അതിന് ഒരു വലിയ അവർക്ക് വലിയൊരു ബൂസ്റ്റിംഗ് ആയി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. പിന്നെ ഈ ക്യാഷിന്റെ, അതായത് പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മള് ഒരു സോഴ്സിൽ നിന്നായി എങ്കിലേ നമുക്കൊരു വലിയ സംഖ്യ കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ പോളിഗ്രാഫി ഒരു ക്യാമ്പിൽ ചെന്ന് എല്ലാവർക്കും കാര്യങ്ങളും.
അതുകൊണ്ടൊന്നും അതൊന്നും ആകില്ല അവർക്ക്. പിന്നെ അവിടെ തന്നെ ഈ പിന്നെ ക്യാമ്പാണെന്ന് പറഞ്ഞാൽ പോലും പരാതിക്കാരും എല്ലാ തരത്തിലുള്ള കണ്ടെന്നിരിക്കും. ഇതിപ്പം ഇതാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഈ മാനിയ കമ്മിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഇത് കേട്ട് വരാതിരിക്കില്ല. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന താല്പര്യമുള്ളൂ. അല്ലാണ്ട് ഇതിനൊരു അജണ്ടയും മാനിയ കമ്മിറ്റിയും അത് അങ്ങനത്തെ ഒരു ഇതല്ല. നമ്മളിപ്പോ വളരെ പെട്ടെന്ന് ഇതൊന്ന് വിളിച്ചു കൂട്ടി അവരോടും കൂടെ ഈ നോർത്ത് ഇന്ത്യയിലെ വൈദികരെല്ലാം അതുപോലെ ഇടവുകളെല്ലാം വളരെ അല്ല ഇപ്പൊ ഇങ്ങനെ നമ്മള് ഓരോ ഇത് ചെയ്താലും ആളുകള്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഈ വിഷയത്തിൽ കേരളം ഒന്നാകും നടന്നിട്ടുള്ള കേരളത്തിലെ കക്ഷി രാഷ്ട്രീയമോ ജാതി സ്പർദ്ധയോ വ്യത്യസ്ത സഭാ അഭിപ്രായങ്ങളൊന്നുമില്ല. എല്ലാവരും ഇതിനു വേണ്ടി മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും അധികം പ്രവർത്തകരായിട്ട് ലഭിച്ചത്. നമ്മുടെ ഒരു രക്ഷാപ്രവർത്തകൻ ഒരൊറ്റ മകൻ വള്ളത്തിൽ പോയി കുട്ടികൾ വീഡിയോ കേറിയില്ല. കാരണമുള്ള മരിച്ചു പറഞ്ഞാ ഇവ കൊറേ പേരെ രക്ഷിച്ചു. രക്ഷിച്ചിട്ട് ഇവന് ഒഴുക്ക് നിൽക്കാൻ വയ്യാതെ അവരും കൊറേയൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ ഇതേവരെയും ബോഡി കിട്ടിയിട്ടില്ല. അവനെ ഒറ്റ അവൻ പിന്നീട് ബിടെക് പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് തന്നെയുള്ളൂ. ഞാനിപ്പോ നമുക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവരവിടെ വാങ്ങിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചത്. മത്സ്യത്തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കില് മരണം കൂടുമായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ ഒരു വലിയൊരു വീടാണ്, രണ്ട് നില ബംഗ്ലാവുള്ള ഒരു വലിയ വീടാണ്. ഒരു എനിക്ക് തോന്നുന്നത് ഒരു കോടി രണ്ടു കോടിയോ ഒക്കെ വരുമായിരുന്നു. വെള്ളം ഒലിച്ചു പോയത് ഈ വീടിന്റെ അടിയിലൂടെ വന്നു. ഒരു പുതിയ ഒരു പാലം തുറന്നു അവര് അങ്ങനെ പോയി. അപ്പൊ അത് അതാണ് പൊളിച്ച് മാറ്റിട്ട് വീടും വീടൊക്കെ വഴി നീ അടച്ചാൽ എന്റെ വഴിയിലും ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കുറേ നമുക്ക് ഇതിന്റെ ഭീകരത അവിടെ പോയി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന്റെ ഭീകരത അത്ര മാത്രമാണ്. ഒരിടത്ത് കുട്ടികളെയൊക്കെ വയലിലേക്ക് കെട്ടി കേട്ടു. ഭാര്യ രക്ഷപ്പെട്ടു, ഭർത്താവിനെ കൊണ്ടുപോകാൻ നിർത്തിയില്ല. പ്രായം അസുഖ എന്നിട്ട് അയാൾ അങ്ങനെ കൈയും പിന്നെ അവിടുത്തെ ഒരു ജനലടെ അവിടെ കെട്ടിയിട്ട് ഭാര്യ രക്ഷപ്പെടുന്നു, മറ്റേ ഭർത്താവ് മരിക്കുന്നു. അവരൊക്കെ വന്ന് ഒന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ആയിട്ടൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു പോരാനേ പറ്റുള്ളൂ. അങ്ങനെ ഇത് കേരളമായതുകൊണ്ടാണ് ഇത്രയും നാശനഷ്ടങ്ങളുടെ കുറവായത് എന്ന് പറഞ്ഞത്. ഇപ്പൊ വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം നാട്ടുകാരും പറഞ്ഞില്ല. ഗവൺമെന്റ് മെഷീനറീസ് വരും. പിന്നെ വീടുകളുടെ മേലെയാകുമ്പോ ഈ ബോട്ടോ സ്പീഡ് ബോട്ടോ ഒന്നും അതിന്റെ ആ ആളുകൾക്ക് കേറാവുന്ന ആ അതിലേക്ക് എത്തില്ല. അപ്പോഴേക്കും വല്ല മരക്കൊമ്പ് എന്തെങ്കിലും ഒക്കെ തട്ടി ആകെ പ്രശ്നം. അതിലൊരു തന്നെ ബോട്ടത്തിന് വേണ്ടി കണ്ടെന്ന് തോന്നുന്നു. അവൻ ഇങ്ങനെ കിടന്നിട്ട് അവന്റെ പുറത്ത് ചവിട്ടി അവന് ഒരു ഗതിയില്ല. ഒരു ഗതിയില്ല വെച്ചാൽ അവന് വീടില്ല. അല്ല അപ്പം അത് ചിലപ്പോ ഗവൺമെന്റ് ആരെങ്കിലും ഏറ്റെടുക്കുമായിരിക്കും തോന്നുന്നു. അപ്പൊ അതിനൊക്കെ ഈ ഓർമ്മ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഏറ്റവും സന്തോഷം. എന്താ പോണേ?